തട്ടത്തിൻ മറയത്ത്, രചന ഫൗസിയ നൌഷാദ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ദേവു വരുന്ന സഞ്ജി കണ്ടു. അവൻ വാതിൽ മെല്ലെ ചാരി. ദേവു ഏട്ടനെത്തിയെന്ന് മനസ്സിലാക്കി വാതിൽ തുറന്നു. ആകെ ഡെക്കറേറ്റ് ചെയ്തിരുന്ന ഹാള്. ഹാപ്പി ബർത്ത്ഡേ ദേവുക്കുട്ടി, സഞ്ജി വിഷ് ചെയ്ത്. താങ്ക്സ് ഏട്ടാ. എന്താടാ വൈകിയേ? ഇന്ന് എക്സ്ട്രാ ടൈം ഉണ്ടായിരുന്നു ഏട്ടാ, രാവിലെ പറയാൻ മറന്നതാ, അവളൊരു കള്ളം പറഞ്ഞു. ഓക്കെ, ഇതാ ഡ്രസ്സ്, വേഗം പോയി ധരിച്ചു വാ, കേക്ക് കട്ട് ചെയ്യാം. അവൾ കുളിച്ച് ഡ്രസ്സ് ചെയ്ത് വന്നു. ആ റെഡ് ഗൗണിൽ വല്ലാതെ സുന്ദരിയായിരുന്നു അവൾ. ഇപ്പൊ എന്റെ മോളെ കണ്ട ആരൊന്ന് കണ്ണുവെച്ചു പോവും, അത്രക്ക് സുന്ദരിയാ. സഞ്ജു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദേവുന്റെ ചുണ്ടിൽ നാണത്താൽ പുഞ്ചിരി വിടന്ന്. താങ്ക്സ് ഏട്ടാ. അവൾ കേക്ക് കട്ട് ചെയ്തു. സഞ്ജു അവൾക്കൊരു ഗിഫ്റ്റ് നൽകി. അവളത് തുറന്നു. ഒരു സ്വർണ്ണമാല. എങ്ങനെയുണ്ട് മോളെ, ഇഷ്ടപ്പെട്ടോ? എത്ര നാളായി ചേട്ടൻ്റെ ആഗ്രഹമാണെന്നറിയാം എൻ്റെ ദേവുവിനൊരു മാല വാങ്ങിത്തരാൻ. ചേട്ടൻ ഇട്ടുതരാം. അവൻ അവളുടെ കഴുത്തിൽ മാറിയിട്ട് കൊടുത്തു. ആഹാ, എന്ത് ഭംഗി എൻ്റെ മോൾക്ക്, ഇപ്പം ശരിക്കും ഒരു ദേവിയെ പോലെയുണ്ട്. അവൻ അവളുടെ നെറ്റിലൊരു ഉമ്മ കൊടുത്തു. അവളുടെ മനസ്സിൽ കുറ്റബോധത്തിൻ്റെ കനലിഴിഞ്ഞു. എടി, സത്യം പറയാലോ, ഈ പ്രണയൊക്കെ ഭയങ്കര രസാടി. പറഞ്ഞറിയിക്കാൻ പറ്റൂല, അത് നമ്മുടെ സെയിം വയസ്സുള്ളൊരു പ്രണയിക്കരുത്. ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കുറച്ച് വയസ്സ് കൂടുതലുള്ളവർ, അപ്പം പൊളിക്കും, ആലിയ പറഞ്ഞു. ആടി ശരിയാ, ഇപ്പോഴേ ഞാനൊരാളെ പ്രണയിക്കുന്നുണ്ട്, നേരോടും പറയില്ലേ? ആരാടി? ഇശില ആകാംക്ഷയോട് ആമിനിയോട് ചോദിച്ചു. അത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഇക്കയാടി, പൊളിയാ മോളെ, എനിക്കൊരുപാട് ഇഷ്ടമാണ്. എന്ത് രസമാണെന്നറിയാം, കാണാൻ നല്ല സ്വഭാവം. ശു, അവൾ പറഞ്ഞു കേട്ട് ഇശലിൻ്റെ മനസ്സിൽ സുഹൈലിൻ്റെ മുഖം തെളിഞ്ഞു. പക്ഷെ പെട്ടെന്ന് നിരാശയുമായി. സുഹൈലിക്ക് വേറെ ആളെ സ്നേഹിക്കുമല്ലേ, അപ്പോൾ ആ മനസ്സിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടാവില്ല. എന്നാലും ഞാൻ സ്നേഹിക്കും, തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കും. അവൻ പോലും അറിയാതെ വൺ സൈഡിൽ ആവും. അവളുടെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിടർന്നു. എടി, വിളിക്കരുതേണ്ടി, നിന്റെ ആൺപിള്ളേരുള്ള വെറുപ്പ് തീർത്തിട്ടേ ഉള്ളൂ കാര്യം. നോക്കിക്കോ, ഞാൻ ഈ കോളേജിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നിനക്ക് ആരിനും സെറ്റായിരിക്കും, അഫ്ല പറഞ്ഞു. നിനക്ക് പ്രാന്താണ്ടി, എനിക്ക് പ്രേമവും മണ്ണാങ്കട്ടയൊന്നും വേണ്ടടി. എന്തോ നാടി സൈറ, നീ ഈ വട്ടത്തേക്ക് കൂട്ടു നിൽക്കുകയാണോ? ഞാൻ ദയനീയമായി ചോദിച്ചു. അയ്യ, ആർക്കാ വട്ട്? എൻ്റെ അഫ്ലുവിന് വട്ടമൊന്നുമില്ല. നിനക്കാ, മര്യാദക്ക് വിളിക്കടി കുരിപ്പേ, സൈറ പറഞ്ഞു. ഓഹോ, അപ്പൊ പുതിയ കൂട്ടുകാരെ കിട്ടിയപ്പോ എനിക്കിട്ട് താങ്ങാളേ, ദുഷ്ടി. എടി, നീ ഇങ്ങനെ ചാടിത്തുള്ളല്ലേ, ഒരു കോൾ ഇഷാൻ സാറിന്, അതല്ലേ ഞങ്ങൾ പറഞ്ഞോളൂ. ഒക്കെ ശരി തന്നെ, പക്ഷേ എന്ത് സംസാരിക്കാനാ, അതൊക്കെ തനിയെ വന്നോളൂ, നീ വിളിക്ക്. അവളുമാരുടെ നിർബന്ധം കൊണ്ട് ഞാൻ സാറിന് കോൾ ചെയ്തു. ഹലോ, ഹായ് നേഹ. ആ സർ, ഹൗ ആർ യു? യാ, ഫൈൻ നേഹ. ആൻഡ് വാട്ട് അബൌട്ട് യു? ഐ എം ഓൾസോ ഫൈൻ സർ. ഞാൻ പറഞ്ഞു. സൈറയും അഫ്ലയും കൂടി എന്നെ തുറിച്ചു നോക്കി. നീ ആരടി മദാമയോ, മറ്റേ അതൊക്കെ മലയാളത്തിൽ പറയടി ഊളെ. അഫ്ല ആംഗ്യം കാണിച്ചു. പിന്നെ എന്തൊക്കെ വിശേഷം നേഹ? ആ, നല്ല വിശേഷമാണ് സാർ. ഇവിടെ എൻ്റെ ഫ്രണ്ട് നിൽക്കാൻ വന്നിട്ടുണ്ട്. ഏത്? നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന അഫ്നാനാ. ആ, അന്ന് നമ്മളെ രക്ഷിച്ച കുട്ടി അല്ലേ? എന്താ ഇപ്പം അവിടെ? അവൾ ഹോസ്റ്റലില്ല, അപ്പോൾ വീട്ടിൽ പോയില്ല. അവൾ അവളുടെ റൂമിൽ ഒറ്റക്കായി. അങ്ങനെ ഞാൻ വിളിച്ചു, ഇങ്ങ് പോകുന്നു. ഇപ്പം അടിപൊളിയാ. ആഹാ, മൂവർ സംഘം വീട് തിരിച്ചു വെക്കുവോ? മിക്കവാറും. അതൊക്കെയല്ലോ രസം. അല്ല, അവിടെ വെക്കേഷൻ ആയിട്ട് എന്താ പരിപാടി? ഓ, പരിപാടി ഒന്നുമില്ല നേഹ, ഭയങ്കര ബോറാ. അതെന്താ സാറേ അങ്ങനെ? സഹോദരങ്ങളൊന്നുമില്ല വീട്ടിൽ? ഉണ്ടോ? അനിയനാണ് എപ്പോഴും തിരക്കാവും. അനിയത്തിയാണെങ്കിൽ മിക്കപ്പോഴും സോഷ്യൽ മീഡിയയിലായിരിക്കും. അവൾക്ക് അവളുടേതായ ഒരു ലോകമുണ്ട്. അവളെ ആരും ശല്യപ്പെടുന്ന ഇഷ്ടമല്ല. കൂടാതെ കുറേ തല്ലിപ്പൊളി ഫ്രണ്ട്സ് ഉണ്ട്, ബോയ്സും ഗേൾസും ഒക്കെ ഉള്ളൊരു ഗ്യാങ്. അവരൊക്കെ ഫുൾ ടൈം അവളുടെ റൂമിലാണ്. അവിടെ മ്യൂസിക്കും പാട്ടൊക്കെ ആയിട്ട് ബഹള. എന്നിട്ട് നിങ്ങളാരും ശ്രദ്ധിക്കാറില്ലേ? ഉമ്മാക്കുപ്പാക്ക് ഒരു പ്രശ്നമില്ല, ഒരു പെൺകുട്ടിയേ ഉള്ളൂ. അതുകൊണ്ട് ലാളിച്ചാണ് അവൾ വളർത്തുന്നത്. എനിക്ക് അവൾ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ അവളുടെ ഈ പോക്ക് കണ്ടിട്ട് എനിക്ക് നല്ല പേടിയുണ്ട്. ഫ്രീഡം ഒക്കെ ആവും, പക്ഷേ ഇത് ലിമിറ്റ് കടക്കുന്നുണ്ടോ ഒരു സംശയം. അപ്പോൾ സാറിന് തടഞ്ഞൂടെ? ഒന്നും രണ്ടും അല്ല, കുറേ തവണ തടഞ്ഞതാണ്. അവളുടെ ഫ്രണ്ട്സിന് മുമ്പിൽ ഞാൻ നാണം കെടുന്നല്ലാതെ അവളൊന്നും നിർത്തില്ല. ഉമ്മാൻ്റെ ഉപ്പാൻ്റെ സപ്പോർട്ട് ഉള്ളിടത്തോളം കാലം. സാറല്ല സാർ, അവൾ എത്രയാണ് പഠിക്കുന്നത്? +2. ആ, സാറ് സീൻ ഉണ്ടാക്കാനൊന്നും പോകണ്ട. എങ്കിലും എപ്പോഴും അവളൊന്ന് ശ്രദ്ധിച്ചോ. അബദ്ധത്തിൽ പോയി ചാടുന്ന പ്രായം, ഒരുപാട് ഫ്രീഡം കൂടായ പറയണ്ടല്ലോ. എന്നുവെച്ച് ഫ്രീഡം വേണ്ടെന്നല്ല, വേണം, ഒരു ലിമിറ്റ് വരെ. ആടോ, എനിക്കറിയാം. ഞാനൊരു കാര്യം പറയട്ടെ? ആ, പറഞ്ഞു സാർ. ശരിക്കും ഞാനിതുവരെ കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും നല്ല പെണ്ണ് അത് നീയാണിടോ. ഞാനോ? അതെന്ത് സാർ അങ്ങനെ? ആണേടോ, ഒരുപാട് പെൺകുട്ടികൾ ഞാൻ എൻ്റെ ലൈഫിൽ പരിചയപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഇതേപോലെ ഒരാൾ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. അറിയില്ല, ഏതോ തൻ്റെ സ്വഭാവം എല്ലാം എനിക്കിഷ്ടമാണ്. സാറ് പറഞ്ഞു കേട്ട് സൈറയും അഫ്ലയും മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ചു. ഞാൻ അവളുമാരെ രൂക്ഷമായി നോക്കി. ആദ്യമായിട്ടാണ് എന്നെ ഒരാൾ ഇത്രയൊക്കെ പുകഴ്ത്തുന്ന കേൾക്കുന്നത്. മിക്കവാറും എൻ്റെ തല മേൽക്കൂരയിൽ തട്ടും സാറേ. അല്ലേടി, സത്യം. ആഹാ, അല്ല സാർ, സാറിന് ഫ്രണ്ട്സൊന്നുമില്ലേ? അവർക്കൊരു ട്രിപ്പൊക്കെ ഒന്ന് പൊക്കൂടെ? ഇല്ലടോ, എനിക്ക് അങ്ങനെ പറയാൻ മാത്രമുള്ള ഫ്രണ്ട്ഷിപ്പൊന്നുമില്ല, ഉണ്ടായിരുന്നു മുമ്പ്.
പക്ഷെ ഒരു പ്രശ്നത്തോടെ എല്ലാം വെറുത്തുപോയി. എന്തു പറ്റി സാർ, എന്നോട് പറയാൻ പറ്റുമോ? അതിന് മാത്രമൊന്നുമില്ല, എനിക്കുണ്ടായിരുന്നു ഒരു കട്ട ഫ്രണ്ട്, അത് മാത്രമല്ല ഒരു പ്രണയം. സാറ് പറഞ്ഞിട്ട് എനിക്ക് അത്ഭുതമായി. സാറിനും പ്രണയം? നേരെ ചൊവ്വ ഒരു പെണ്ണിൻ്റെ മുഖത്തോട് നോക്കാത്ത ആളാ. എന്നിട്ട്? അവളുടെ പേര് ഗസൽ, ചിന്നു എന്നാണ് അടുത്തറിയുന്നവരൊക്കെ വിളിച്ചിരുന്നു. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അത് ഞാൻ അവളോട് പറയുകയും ചെയ്തു. അപ്പോൾ അവളും സമ്മതിച്ചു എന്നെ ഇഷ്ടമാണെന്ന്. കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങളുടെ ബന്ധം മുന്നോട്ട് പോയി. കോളേജിൽ എല്ലാവർക്കും അറിയായിരുന്നത്. എന്നിട്ട്? എനിക്ക് ആകാംക്ഷയായി. എനിക്കൊരു കട്ട ഫ്രണ്ടുണ്ടായിരുന്നു അമാൻ, അവനെ ഞാൻ വിശ്വസിച്ചു, സ്നേഹിച്ച് കൂടപ്പിറപ്പിനെ പോലെ കണ്ടു. അവനും അറിയായിരുന്നു ഞങ്ങളുടെ കാര്യം, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ചിന്നൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരുന്നു, അവളെനിക്കൊരുപാട് ഇഷ്ടമായിരുന്നു. ഞാൻ ആത്മാർത്ഥമായി ജീവനായിട്ട് തന്നെ സ്നേഹിച്ചു അവളെ. അവർ രണ്ടാളും എന്നെ ചതിച്ച്. എന്താ സംഭവിച്ചത്? ഒരു ദിവസം എനിക്ക് എൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു കോൾ വന്നു, വേഗം ഏതോ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് ഞാൻ ചെന്നു. അവൻ എന്നെ കുട്ടിയെ റൂമിൽ വന്നു, ഡോറ് നോക്ക് ചെയ്തു, തുറന്നപ്പോൾ മുന്നിൽ അമാൻ. കൂടെ അവിടെ ഒരു ആണിനെ സഹിക്കാൻ കഴിയാത്തതാണ് ഞാൻ കണ്ടത്, എൻ്റെ ചിന്നു അവൻ്റെ കൂടെ. ബാക്കി പറയാനാവാതെ ഇഷാന്റെ ശബ്ദം മുറിഞ്ഞു. അവൻ്റെ മനസ്സിലെ വേദന എനിക്ക് മനസ്സിലായി. എനിക്കും എന്തോ വല്ലാത്ത സങ്കടം തോന്നി. സാർ, ആ സാർ ഓക്കെയാണോ? ആ അതെ. ബാക്കി പറയണ്ട സാർ, ബുദ്ധിമുട്ടാണേ. ഏയ്, എന്ത് ബുദ്ധിമുട്ട്? തനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ഒത്തിരിയേറെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരെ നമ്മളെ ചതിക്കുമ്പോൾ, അങ്ങനെ കാണേണ്ടി വരുമ്പോൾ ഒരാണിൻ്റെ വേദന അതായിരുന്നു. അവൾ ചതിച്ചില്ല, കൂടെ നിന്ന് അവൻ എന്നെ ചതിച്ചില്ലായിരുന്നു. എനിക്ക് വിഷമം. എന്തിനായിരുന്നു? പണത്തിന് വേണ്ടി. തനിക്കറിയോ നേഹ, ഞാനൊരിക്കലും പണവും സമ്പത്തും ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ സ്നേഹം, അതെനിക്ക് ഇന്നും മതിയാവളം കിട്ടുന്നില്ല. അതുതന്നെയാണ് എൻ്റെ പ്രശ്നം. വീട്ടിലെല്ലാവർക്കും ആദ്യം എന്നോട് സ്നേഹമായിരുന്നെങ്കിലും എൻ്റെ അനിയനും അനിയത്തിയും വന്നതോടെ കൂടുതൽ സ്ഥാനം അവർക്കായി. അതിലെനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആരും എനിക്ക് വേണ്ടത്ര സപ്പോർട്ടും സ്നേഹവും തരുന്നില്ല. അതൊക്കെ സാറിൻ്റെ തോന്നല ആയിരിക്കാം. പണത്തിന് വേണ്ടിയാണ് എൻ്റെ സുഹൃത്ത് അവൾ എന്നെ ചതിച്ചത്. ആവശ്യത്തിലേറെ അവരെ ഞാൻ സഹായിക്കാറുണ്ടായിരുന്നു. സഹായമല്ല, സ്വാതന്ത്ര്യമായിരുന്നു. എന്നിട്ട് അവൻ പറഞ്ഞിട്ടാണ് അവളെന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. എൻ്റെ കാമുകയായിട്ട് അഭിനയിച്ചൊക്കെ ഒക്കെ എൻ്റെ പണം നേടാൻ വേണ്ടിയുള്ള അഭിനയം മാത്രം. എന്നെ എല്ലാവരും കൂടി ചേർന്ന് ഒരു കോമാളിയാക്കി എന്ന് പാത്തു. സാറ് പാത്തു എന്ന് വിളിച്ച് എൻ്റെ ഹൃദയത്തിൽ ഞാനറിയാതെ എന്തോ ഒരു ഭാവം. ഇന്നേവരെന്നെ ആരും വിളിക്കാത്തൊരു പേര്, മനസ്സിലൊരു കുളിരി പോലെ. എനിക്ക് ആ വിളി ഒരുപാട് ഇഷ്ടമായി, പക്ഷെ ഞാനത് പ്രകടമാക്കിയില്ല. ഞാൻ വെറും പൊട്ടനായിപ്പോയി, കണ്ണടച്ച് സ്നേഹിച്ചു പോയി. സാറിൻ്റെ കണ്ണ് നിറഞ്ഞ് ആ ശബ്ദത്തിൽ എനിക്ക് മനസ്സിലായി, ആ മനസ്സിലെ നീറ്റിൽ അറിയാതെ എന്തോ എൻ്റെ കണ്ണ് നിറഞ്ഞു. സാർ വിഷമിക്കല്ലേ, പോട്ടെ, നമ്മളെ മനസ്സിലാക്കാത്തവർ നമുക്കെന്തിന്? അല്ലെങ്കിൽ ആ വഞ്ചകർ ലൈഫിൽ നിന്ന് എത്രയും വേഗം പോയതാണ് നല്ലതെന്ന് കരുതും. ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നു, അതിൽ നല്ല ചില നേട്ടങ്ങൾ കടന്നു വരാനായിരിക്കും. ഹാപ്പി ആയിരിക്കും സാർ. അത് ഞാനിപ്പോൾ ഹാപ്പിയാണ്. അതെ സാറെ, വെറുതെ സെൻഡ് ചെയ്യാവണ്ട കേട്ടോ. പിന്നെ സ്നേഹിക്കാൻ ആരില്ലെന്ന് വേണ്ടാത്ത തോന്നലൊക്കെ ആ നിഷ്കളങ്ക മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞേക്ക്. അങ്ങനെയാണെങ്കിൽ പിന്നെ സുഹൃത്താണെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിയെന്തിനാ? ഞാനുണ്ട് ഇഷാൻ സാറിൻ്റെ കൂടെ, എന്നെ എങ്ങനെ വേണമെങ്കിലും കണ്ടോ. സുഹൃത്തായോ ബെസ്റ്റിയായോ എങ്ങനെയാണെങ്കിലും എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞു, നമുക്കൊക്കെ ശരിയാക്കാം. പഴയതൊന്നും ഓർക്കണ്ട കേട്ടോ. നേഹ പറഞ്ഞു കേട്ട് ഇഷാൻ വല്ലാത്ത സന്തോഷത്തിലായി. നേഹയിൽ നിന്ന് ഏറെ കേൾക്കാൻ കൊതിച്ച വാക്കുകളാണ്, ഞാനുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് മതി. ആ സാറേ, നേഹ വെക്കുക കേട്ടോ, പിന്നെ വിളിക്കാം. ആ ശരി നേഹക്കുട്ടി. കോൾ കെട്ടായതും സൈറയും അഫ്ലയും കൈ കൊടുത്തു. ഒക്കെ സെറ്റായാലോ നേഹമോളെ, വിളിക്കാൻ എന്തൊരു മടിയായിരുന്നു, ഇപ്പം എല്ലാം മാറിയില്ലേ, എന്നെ എങ്ങനെ വേണമെങ്കിലും കണ്ടോ. ഷു, എന്തൊരു ഡയലോഗ്. അഫ്ല പറഞ്ഞു, സാറിനുണ്ടായിരുന്നല്ലേ ഒരു തേപ്പാരിയുടെ കഥ പറയാൻ, ഏതായാലും പൊളി മോളെ, ഇത് സെറ്റാവുന്ന ലക്ഷണമുണ്ട്. സൈറ പറഞ്ഞു, ദേ പെണ്ണെ ഒരു അനാവശ്യം പറയണ്ട, നീയൊക്കെ കൂടെ എന്നെ വിളിപ്പിച്ചിട്ടല്ലേ. അയ്യടി മോളെ, എന്നിട്ട് നിന്റെ സംസാരത്തിന് കുറവുണ്ടായിരുന്നില്ലല്ലോ, എന്തൊരു സ്നേഹമായിരുന്നു. കള്ളി പെണ്ണേ, രണ്ടും കൂടി ചേർന്ന് എന്നെ കളിയാക്കി. പോകുരിപ്പാണ്, നിങ്ങൾക്കൊക്കെ പ്രാന്താണ്. ആണോ? എന്നിട്ട് സാർ ഇടയ്ക്ക് എന്തോ നിന്നെ വിളിച്ചല്ലോ. എന്ത്? അയ്യ, ഒന്നറിയാത്ത ഒരാള് ബാത്തു എന്ന്. അല്ലടി, അത് അതറിയാതെ വിളിച്ചല്ലേ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സാറിന് നിന്നോട് എന്തോ സംതിങ് സംതിങ്. ഞങ്ങ നീയൊക്കെ അവിടുന്ന് പറ, എനിക്കൊരു പ്രേമം മണ്ണാങ്കാട്ടിയൊന്നുമില്ല. ഞാൻ കബഡി ദേഷ്യത്തിൽ മുറിക്ക് പുറത്തേക്ക് പോയി. താഴെ ആരുടെയോ പരിചയമേറിയ ശബ്ദം കേട്ടാണ് ഇഷാൻ ഇറങ്ങിച്ചെന്ന്. നോക്കുമ്പോൾ ഹാളിൽ മുറപ്പിണി ഇസയും അമാൻ ഹാഫീസും. അമാൻ ഹാഫീസ് അവൻ്റെ പഴയ ഫ്രണ്ടാണ് കേട്ടോ. അവനെ കണ്ടതും ഇഷാന് പറഞ്ഞറിയിക്കാനാത്ത ദേഷ്യം വന്നു. ഇഷാൻ ഇറങ്ങിച്ചെന്ന് അവൻ്റെ ഷർട്ടിൻ്റെ കോളർ പിടിച്ചു. നിനക്കെന്താണ് അവിടെ കാര്യം? നിന്നെ ആരെവിടേക്ക് വിളിച്ച്? ഇച്ചു ഞാൻ. അവൻ എഴുന്നേറ്റ്. ഏത് ഇച്ചു? എന്നങ്ങനെ വിളിച്ചു പോരുത്. നീ എന്നോട് ചോദിച്ചതിന് ഉത്തരം പറ. നീ എന്താ ഇവിടെ? നാണമില്ലേ നിനക്ക് എന്നോട് ഇത്രയൊക്കെ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ? ഇഷാൻ അവൻ്റെ മുഖത്തടിക്കാൻ കയ്യോർത്തിയതും ഇസ തടഞ്ഞു. അത് കണ്ട് ഇഷാന്റെ ദേഷ്യം ഒന്നുകൂടെ കൂടി.
നീയാരടി എന്റെ കൈ കയറി പിടിക്കാൻ? നീയാണോ ഇവനെ വിളിച്ചുകൊണ്ടുവന്നേ? അതെ, ഞാനാ അമൂനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്, ഈസ പറഞ്ഞു. ഓഹോ, നിന്റെ പുതിയ സെറ്റപ്പാവും അല്ലേ? ഷാൻ, മൈൻഡ് യുവർ വേർഡ്സ്. അത് പറയാൻ നീയാരടി? ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലെങ്കിൽ വഴിയെ അറിയിക്കാം. ഞാൻ അമാനെ ഞാൻ അപ്രതീക്ഷിതമായി പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ്. സംസാരിച്ചപ്പോൾ നീ അറിയുന്ന ആളാണെന്ന് മനസ്സിലായി. അതും നിന്റെ കാര്യത്തിൽ കുറ്റബോധമുണ്ട്. അപ്പോൾ ഒക്കെ ഒന്ന് സോൾവ് ആക്കാന്ന് കരുതി കൊണ്ടുവന്ന. നീ ആരടി സോൾവ് ആക്കാൻ? അത് നടക്കുന്ന ആരും വിചാരിക്കണ്ട. എന്നെ ഇത്രയും ചതിച്ച് പൊട്ടനാക്കിയിട്ട് ഇനി ഇവനോട് ഞാൻ ക്ഷമിക്കണമെന്നോ? ഇപ്പം ഇറങ്ങിക്കോളെ ഇവിടുന്ന്. എന്തായിച്ചു, വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണോ പെരുമാറുന്ന്? അവൻ തെറ്റ് മനസ്സിലാക്കി വന്നതല്ലേ, അപ്പം നീ ഇങ്ങനെ ചൂടാവില്ലേ? ഉമ്മി പറഞ്ഞു. ഉമ്മാക്കൊക്കെ അറിയാലോ, എന്നിട്ട് എന്താ ഇങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞല്ലേ, എന്നെ ചതിച്ചവരോട് ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല. അതും കൂടെ നിന്നവർ. എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രം മതി, എൻ്റെ ഫീലിങ്സ് ഒന്നും ആർക്കൊരു പ്രശ്നമല്ല. അത് പറഞ്ഞപ്പോൾ ഇഷാന്റെ തൊണ്ടയിടറി. ഇച്ചു, ഐ ആം റിയലി സോറി. അവൻ്റെ വാക്കുകൾ വകവെക്കാതെ ഇഷാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവനെ കാണുന്തോറും ഭ്രാന്ത് പിടിക്കുന്ന പോലെ എല്ലാവരും അവനെ സപ്പോർട്ട് നിൽക്കുകയാണ്, ഉമ്മി പോലും. പക്ഷെ അവനോട് പൊറുക്കാൻ എനിക്ക് പറ്റില്ല, കാരണം ഞാൻ അനുഭവിച്ച വേദന അത്ര പെട്ടെന്നൊന്നും എനിക്ക് മറക്കാൻ കഴിയില്ല. എന്തു പറ്റിയ ഫ്ലൂ? എന്താ പെട്ടെന്ന് അഫ്ലയുടെ വല്ലായ്മ വേണ്ടി ഞാൻ ചോദിച്ചു. ഓഹ്, ഒന്നും പറയണ്ട മോളെ, പീരീഡ്സ് തുടങ്ങാനായി തോന്നുന്നു, ഭയങ്കര വയറുവേദന. ഓഹ്, ഇനി രക്ഷയില്ല മോളെ. ഓ, നിനക്കുണ്ടല്ലേ ഈ പ്രശ്നം, ഞങ്ങൾക്കുള്ളതാ. മിക്ക പെൺകുട്ടികളുണ്ടാവും ഈ വക പ്രശ്നങ്ങൾ, എന്നാൽ ചിലർക്കൊന്നും അറിയപോലുമില്ല. നമ്മളെപ്പോലുള്ളവർ നല്ല രീതിയിൽ വേദന സഹിക്കണം. അതേ മോളെ, ഈ ടി വി കാണുന്ന പോലെ പീരീഡ് എന്ന് വെച്ചാൽ തുള്ളിച്ചാടാനൊന്നും പറ്റില്ല, അമാതിരി ബുദ്ധിമുട്ടാ, സൈറ പറഞ്ഞു. എന്തായാലും നീ കടന്നോടി, ഞാൻ ഉമ്മാനോട് പറഞ്ഞ് വെള്ളം കൊണ്ടുവരാം. എന്നാൽ ശരി മുത്തുമണി, പിന്നെ വരാം, ഞാൻ വീട്ടിലേക്ക് പോവാണേ. ശരിടി. സൈറ വീട്ടിലേക്ക് പോയി. അഫ്ലേക്ക് വെള്ളം എടുക്കാൻ ഞാൻ അടുക്കളയിലേക്ക് വന്നു. ഉമ്മി ഉണ്ടായിരുന്നു. ഉമ്മി, കുറച്ച് ചൂടുവെള്ളം എന്താ? ദേ ഇരിക്കുന്നു പെണ്ണെ, കണ്ണ് കണ്ടുകൂടെ നിനക്ക്, ഉമ്മ പറഞ്ഞു. അതല്ല, നല്ല ചൂട് വേണം. അഫ്ലേക്ക, ഓൾക്ക് എന്തു പറ്റി? വയറുവേദന, വയ്യാണ്ടായി. ഓ, കിടക്കുകയാണ്, കിടക്കാൻ പറയട്ടോ അവളോട്, ഞാൻ വെള്ളം എടുത്തുതരാം. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നസ്മലിക്ക വന്നത്. എന്താ, ഉമ്മയും മോളും കൂടെ? ഓ, ഒന്നുമില്ലിക്ക, വെള്ളം എടുക്കാൻ വന്നാ. ആഹാ, എവിടെ നിന്റെ ചങ്കത്തി? ഓൾ കിടക്കണക്ക, ഓൾക്ക് വയ്യ. എന്തു പറ്റി നേഹ? അത് ചോദിക്കുമ്പോൾ ഇക്കയുടെ മുഖത്തുള്ള ആകാംക്ഷ ഞാൻ ശ്രദ്ധിച്ചു. അവൾക്ക് വയറുവേദനയാണ്. ഇക്ക മൂളിക്കൊണ്ടുപോയി. ഓ, എന്തൊരു ഗൗരവം ആൾക്ക്. ഞാൻ വെള്ളവുമായി വന്നപ്പോഴേക്കും ഒരാൾ നമ്മുടെ റൂമിൻ്റെ പുറത്ത് അഫ്ലയിൽ നോക്കി നിൽക്കുകയാണ്. ഓളാണേലും ഉറങ്ങാണ്. എടാ കള്ള, അപ്പം ഇതിനായിരുന്നല്ലേ വലിയ ഗൗരവം നടിച്ച്. ഇപ്പം ശരിയായി തരാം. ഹലോ, ഞാൻ പതിയെ വിളിച്ചതും ഇക്ക ഞെട്ടിയനെ നോക്കി. എന്താണ് മോനെ, ഇവിടെ ഒരു ചുറ്റിക്കളി. ഒന്നുമില്ലല്ലോ. എന്ത് ചുറ്റിക്കളി? അയ്യാ, അതെനിക്ക് മനസ്സിലായി. ഒന്നുമില്ലായിട്ടാണോ അഫ്ലയിൽ നോക്കി നിൽക്കുന്നത്? അത് എൻ്റെ ഒരു സാധനം കളഞ്ഞുപോയി. ആഹാ, എന്ത് സാധനം കളഞ്ഞുപോയേ? അത് അല്ല, അതൊക്കെ എന്തിനാ നീ അറിയുന്നേ? ഇപ്പം ഇങ്ങനെയായോ? ഇപ്പം ശരിയായി തരാം. എന്തോന്ന്? നിൽക്ക്, ഞാൻ വെള്ളവുമായി അഫ്ലയുടെ അടുത്തേക്ക് വന്നു. അഫ്ല, എണീക്ക്, എന്നാ വെള്ളം കുടിച്ചേ. അതെ, ഞാൻ വരുമ്പോൾ നിന്നെ നോക്കി ഒരാൾ ഇവിടെ നിൽക്കുന്നു. ഞാനത് പറഞ്ഞതും നെസ്മലിക്കാട മുഖത്തെ ചമ്മല്. അഫ്ല ഇക്കയെ നോക്കിയെന്ന് പുഞ്ചിരിച്ചു. ഇക്കാക്ക് നിന്നോട് എന്തോ പറയാനുണ്ടെന്ന് ഞാനൊരു കള്ളം പറഞ്ഞു. ഏ, എന്താടി? അഫ്ല ആകാംക്ഷയോട് ചോദിച്ചു. അത് ഇക്കയോട് തന്നെ ചോദിച്ചോ? അത് പറഞ്ഞ് ഞാൻ ഇക്കാൻ്റെ അടുത്ത് ചെന്നു. ഞാനെപ്പോൾ പറഞ്ഞടി? ഇക്ക മെല്ലെ ചോദിച്ചു. ഇയാൾ കൂടുതൽ ഡയലോഡിക്കാതെ അവളുടെ അടുത്തേക്ക് ചെല്ല്. ഞാൻ ഇക്ക അവളുടെ അടുത്തേക്ക് തള്ളിവിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി. വാതിലിൻ്റെ സൈഡിൽ മറഞ്ഞിരുന്നു. അല്ല പിന്നെ, എന്താ സംഭവിക്കുന്നത് എനിക്കറിയണ്ടേ? എൻ്റെ അടവാണെങ്കിലും അവിടെ എന്താ നടക്കുകയെന്ന് അവർ തീരുമാനിക്കണം. ഇക്കൊരു ചെയറിട്ട് അവളുടെ അടുത്തേക്ക് ഇരുന്നു. അഫ്ല ബെഡിലും. അഫ്ലയുടെ മുഖത്ത് നല്ല പുഞ്ചിരി, നസ്മലിക്കാടെ മുഖത്ത് അവളെ ഫേസ് ചെയ്യാൻ പറ്റാത്ത ചമ്മല്. എനിക്ക് ചിരി വന്നു. ചിരി അടക്കി പിടിച്ച് ഞാൻ അവരെ ശ്രദ്ധിച്ചു. എന്താ ഇക്ക, എന്താ പറയുള്ളേ? അതൊന്നുമില്ലടി, അവള് ചുമ്മാ പറഞ്ഞ. ഇക്ക പറഞ്ഞിട്ട് എനിക്ക് ചിരി സഹിക്കാൻ വയ്യ. അല്ലോയ്, കോടതിയിലെ എല്ലാ വക്കീലന്മാരോടും വാദിച്ച് കേസ് ചെയ്യിക്കുന്ന പ്രശസ്ത വക്കീല് അഫ്ലയുടെ മുന്നിൽ വിക്കി ചമ്മി നിൽക്കുന്നു. അടിപൊളി. ഓ, തനിക്കൊന്ന് വയ്യെന്ന് നേഹ പറഞ്ഞു. ഏയ്, അതിന് മാത്രം കുഴപ്പമൊന്നുമില്ലേക്കു, ഒരു ചെറിയ വയറുവേദന. അവളുടെ ഇക്കുവിളി കേട്ടപ്പോൾ നസ്മലിന് അടിവയറ്റിന് മഞ്ഞ് വീണ സുഖം. സാറല്ല, ചൂടുവെള്ളം കുടിക്കുക, മാറിക്കോളൂ, റെസ്റ്റ് എടുക്കുക കേട്ടോ. ആയിക്കൂ, ശരിയെന്നാ, ഞാൻ പോട്ടെ. നസ്മലിക്ക് റൂമിന് പുറത്തേക്ക് വന്നു. ഞാൻ ഇക്കാൻ്റെ കൂടെ പോയി. എടാ ഇക്ക, നിനക്ക് വിക്കുണ്ടോ? എന്താടി മരപ്പെട്ടി വിക്കിൻ്റെ? അല്ല മോനെ, അഫ്ലയുടെ മുമ്പിൽ എന്തൊരു വിക്കായിരുന്നു. പിന്നെ വിക്കല്ലേ, നീയല്ലേ കള്ളം പറഞ്ഞ് എന്നെ അവിടെ അടുത്തേക്ക് വിട്ടത്. അതുകൊണ്ട് ഇപ്പം എന്താ, എൻ്റെ ഫ്രണ്ട് ഇവിടെ വന്നിട്ട് ഇക്ക ഇപ്പോഴല്ലേ ഒന്ന് നേരെ ഇവിടെ മുഖത്തേക്ക് നോക്കുന്നന്നെ. അയ്യടാ, നോക്കാൻ പറ്റിയൊരു സാധനം. എന്താ എൻ്റെ അഫ്ലുവിന് കുഴപ്പം? കുഴപ്പങ്ങളേ ഉള്ളൂ. എന്നാൽ ഒരു കുഴപ്പം പറയടാ മരത്തറിയാ.
ബുദ്ധിയും വിവരവും തീരെ ഇല്ല, നിന്നെ പോലെ തന്നെ. ആ ഇയാള് പിന്നെ എല്ലാം തേഞ്ഞ ആളല്ലേ, ഒന്ന് പോടു. റീഡി, നീ എങ്ങോട്ടാ കയറി പോകുന്നേ? നിന്റെ പല്ലടിച്ച് ഞാൻ കൊഴിക്കും. ഗംഗ അത് ഇക്ക പറയടി മരപ്പെട്ടി, അത് ഇക്ക കോളയാൻ സെറ്റാക്കി തന്നൊന്ന് വെച്ചോ. അയ്യടി എന്താ പൂതി, അല്ല അങ്ങനെ കരുത്. കരുതി, എന്നിട്ട്? അപ്പൊ ഇക്ക എനിക്ക് സെറ്റാക്കാൻ സഹായിക്കും. എന്തോ കേട്ടില്ല, ഇക്കനെ ഒരു രൂക്ഷ നോട്ടം നോക്കി. അല്ല എനിക്കൊരാളെ സെറ്റാക്കി തരുമോന്ന്. നിനക്കാരെ സെറ്റാക്കി തരാനാടി? അത് പറഞ്ഞ് ഓടാൻ നിന്ന് തന്നെ നെസ്മലൊക്കെ ചെവിയിൽ പിടിച്ചു. ആ ഇക്ക വീട്ട് എനിക്ക് വേദനിക്കുന്നു, എടാ മരത്തലയെ വിട്ടിടാ. നിനക്ക് സെറ്റാക്കണ്ട മോളെ, ഉമ്മി ഓടി വാ, ഇക്കനെ കൊല്ല. എന്റെ ബഹളം കേട്ട് ഉമ്മ അടുക്കളയിൽ നിന്ന് ഓടി വന്നു. വെറും കൈയോടെ അല്ല കേട്ടോ, കയ്യിൽ പതിപോലെ ചട്ടുകൊണ്ട്. നിങ്ങൾ രണ്ടിനെ ഞാൻ അല്ലോ എടി എസ്കേപ്പ്. ഇക്കയും ഞാൻ രണ്ടു വഴിക്ക് ഓടി. ഭാഗ്യത്തിന് ഉമ്മാന്റെ കയ്യിൽ കിട്ടിയില്ല, അലയിൽ അടിച്ച് പൊട്ടിച്ചേനെ. അന്ന് ദേവ് സ്കൂളിലേക്ക് പോകും വഴി ഷാഹിനെ കണ്ടു. ദേവ് നമുക്കൊരു സ്ഥലം വരെ പോവാം, ഷാഹിൻ പറഞ്ഞു. ഇതിനോടകം തന്നെ ദേവിന്റെ എല്ലാമെല്ലാമായി മാറിയിരുന്നു ഷാഹിൻ. അവളവൻ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും. അവനു വേണ്ടി ചേട്ടനോട് വരെ കളവ് പറഞ്ഞു എന്നതോർത്തപ്പോൾ ഷാഹിന് സന്തോഷമായി. ഇനി അധികം വൈകിപ്പിക്കരുത്. ഞാനില്ല, എവിടേക്കാ? ദേവ് പറഞ്ഞു. ഓഹ് ഓടി വേണം, എവിടെയാണെന്ന് അറിഞ്ഞാലേ നീ വരൂ. എനിക്ക് സ്കൂളിൽ പോണേക്കാ. ഇന്നത്തേക്ക് നീ പോണ്ട. ചേട്ടനറിഞ്ഞ? ചേട്ടനൊന്നും അറിയില്ല, നീ സ്കൂളിൽ പോയേക്കണമെന്നല്ലേ ചേട്ടൻ വിചാരിക്കൂ. എന്നാലും ഒരെന്നാലും ഇല്ല, ഞാനല്ലേ വിളിക്കുന്നത്, നീ വാ. അവൻ്റെ ആത്മവിശ്വാസത്തിൽ അവളവൻ്റെ കൂടെ പോകാൻ തയ്യാറായി. അവനവളെ നേരെ കൊണ്ടുപോയത് അന്ന് ആ ബർത്ത്ഡേ ആഘോഷിച്ച സെയിം റൂമിലേക്കായിരുന്നു. ആ റൂമൊക്കെ അവൻ്റെ ഉപ്പാന തന്നെയാണ്. അവൻ അകത്തേക്ക് കയറിയതും ആരുമില്ലാതെ അകത്തിറക്കാൻ അവൾക്കൊരു ഭയം തോന്നി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.